കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുഷ്പോത്സവത്തിന് തുടക്കമായി. വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. പൂപ്പൊലി എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പുഷ്പമേള 18 സമാപിക്കും. അപൂർവ ഇനം പൂക്കളുടെ സുന്ദര കാഴ്ചയൊരുക്കുകയാണ് പുഷ്പമേള. കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായി 12 ഏക്കർ സ്ഥലത്താണ് പുഷ്പോത്സവം ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 2000 ഇനങ്ങളാൽ കൊണ്ട് അലങ്കൃതമായ റോസ് ഗാർഡൻ മേളയുടെ പ്രധാന ആകർഷണമാണ്. വിവിധ ഇനങ്ങളിൽപ്പെട്ട അലങ്കാര പക്ഷികളും കുട്ടികളുടെ ഉല്ലാസത്തിനായി സ്വപ്നോദ്യാനവും വിഷരഹിത പച്ചക്കറിത്തോട്ടവും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ പുഷ്പോത്സവത്തിന് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് കേവലം ഒരു പ്രദർശനം മാത്രമല്ല, കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന, ഇവിടെ വരുന്ന ജനലക്ഷങ്ങൾക്ക് കൃഷിയോടും കൃഷിശാസ്ത്രത്തോടും കാർഷിക മേഖലയുടെ സാധ്യതകളെയും എല്ലാം പറ്റി നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ പൂപ്പൊലി എന്ന ഈ പരിപാടി. 2000 ഇനങ്ങളുള്ള ഡാലിയ ഗാർഡനും സന്ദർശകർക്ക് കാഴ്ചയുടെ വസന്തം തീർക്കും. വിദേശ സ്വദേശി ഇനങ്ങളടങ്ങിയ ഓർക്കിഡ് ഉദ്യാനവും വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ, വയനാട്.